എൻ്റെ പേര് തുഷാര ജോസ്. ഞാൻ നാഗപ്പുഴ ഇടവേളയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷനായിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് അടുത്ത കുഞ്ഞാകുന്നത്. കുഞ്ഞായതിനു ശേഷം 5-ാം മാസം വരെ ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി. അപ്പോഴും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതിനുശേഷം 7-ാം മാസത്തെ സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിങ്ങനൊരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അർണോൾഡ് ചിയാരി മാൽഫോർമേഷൻ ടൈപ്പ് 2 എന്ന ജനറ്റിക് ഡിസോർഡറാണ് കുഞ്ഞിന്. തലയിൽ ഫ്ലൂയിഡുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അബോർഷൻ ചെയ്ത് കളയണം. കുഞ്ഞിൻ്റെ സ്പൈനൽ കോഡ് ഓപ്പൺ ആണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ് നോക്കുന്നത്. ആ ഡോക്ടറിനപ്പുറം വേറെ ആരും പറഞ്ഞാലും ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ, ഈ കുഞ്ഞിനെ കളയുന്നതാണ് ഉചിതം, നിങ്ങൾ ചെറുപ്പമാണ്, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഒന്നുകിൽ മരിച്ചു പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ തല വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞ് പാരലൈസ് ആയിപ്പോളൂ, തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ടൊരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ ഞങ്ങൾക്ക് 7-ാം മാസമായതുകൊണ്ട് കോടതിയുടെ ഓർഡറിൻ്റെ ആവശ്യമുണ്ട്, അപ്പം കോടതിയുടെ ഓർഡർ ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അവരൊരു വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കി കോടതിയുടെ ഓർഡറുമായി മുന്നോട്ട് പോയി. ഏപ്രിൽ മാസമായിരുന്നു. അപ്പം നോയമ്പൊക്കെ തുടങ്ങി പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വേറെ ശുശ്രൂഷകളൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിയും ചേട്ടായി എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോ. കൊച്ചിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു, ചേച്ചി നേഴ്സാണ്, പ്രീതി എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി പറഞ്ഞു കൊച്ചിൻ്റെ മറ്റ് അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ലല്ലോ, സ്പൈനൽ കോഡിനും ഈ തലയിലെ പ്രശ്നം ഒഴിച്ചാൽ കുഞ്ഞ് ബാക്കി അവയവങ്ങളൊക്കെ നോർമലാണ്, അപ്പം നീ വന്ന് എന്തായാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ കോർട്ടിൻ്റെ ഓർഡർ കിട്ടാനൊക്കെ താമസിച്ചു. ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. കുഞ്ഞിനിങ്ങനെ പല പ്രശ്നങ്ങളാണ്. പല ഹോസ്പിറ്റലുകളിൽ പോയി. അവരെല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കുഞ്ഞിനെ കളയുന്നത് തന്നെയാണ് ഉചിതം, നിങ്ങൾ ചെറുപ്പമാണ്, കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഈ കുഞ്ഞ് ജനിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെ എല്ലാ ഡോക്ടർമാരും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എൻ്റെ അച്ചാച്ചനൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ വരാം, ഉടമ്പടി എടുക്കാം, അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞു. അതിനു മുന്നേ ഞങ്ങളൊരു മെഡിക്കൽ ബോർഡ് കൂടി, അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഞങ്ങളെ കൗൺസിലിംഗ് ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ മുന്നോട്ടേക്ക് പോകണ്ട, മുന്നോട്ടേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പമാണ് മുന്നോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അന്ന് ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, എൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എനിക്ക് ജോസഫച്ചനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഇവർ അമ്മയുടെ ഉടമ്പടിയിൽ ഞാനിവിടെ കയറി ജോസഫച്ചനെ കണ്ടു. കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു കോടതിയുടെ ഓർഡറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണല്ലോ എന്ന് ചോദിച്ചു. അച്ഛൻ ഞങ്ങൾ എന്നാന്ന് പറയുന്നതെന്നൊന്നും കേട്ടില്ല. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ വയറിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ വെഞ്ചരിച്ച കാശുരൂപം എനിക്ക് തന്നു. ഇത് എന്നും പ്രാർത്ഥിക്കണം, എണ്ണയും തൈലും ഒക്കെ യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. പിന്നീട് വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലും പോയി. ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ ചെന്നു അവർ തന്നെ പറഞ്ഞു നിങ്ങളോട് ഓർഡർ കിട്ടിയതല്ലേ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി ഇത് കുഞ്ഞിനെ കളയുക തന്നെയാണ് ഉചിതം എന്ന് പറഞ്ഞു. ഞങ്ങൾ കളയാമെന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ലേബർ റൂമിൽ ഞാൻ കയറി. പക്ഷേ എന്തോ അവിടെ വെച്ച് എനിക്ക് അത് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ പുറത്തിറങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം ഇവിടെ നിന്ന്, നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോകാം, ഈ കുഞ്ഞിനെ നമുക്ക് കളയണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഈ കുഞ്ഞിനെ രക്ഷപ്പെടണം, കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞ് ജനിക്കാനൊക്കെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നു. മെയ് 27-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ മെയ് 28-ാം തീയതി നടക്കേണ്ട എൻ്റെ ഓപ്പറേഷൻ വൈകി വീണ്ടും മുന്നോട്ടേക്ക് പോയി. അതിനുശേഷം പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. മെയ് 31-ാം തീയതി കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനെ എടുത്ത് കാണിച്ചതേ കുഞ്ഞിൻ്റെ തുറന്നിരിക്കുന്ന സ്പൈനൽ കോഡാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ആക്റ്റീവാണ്, അവൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. കുഞ്ഞിനെ NICU യിലേക്ക് കൊണ്ടുപോയി.
അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ കുഞ്ഞ് അനക്കുന്നുണ്ട്, എന്തായാലും കുഞ്ഞ് രക്ഷപ്പെടും, നമുക്ക് കുഞ്ഞിന് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞ് ജനിച്ച 5-ാം ദിവസം കുഞ്ഞിന് സർജറി ചെയ്തു. 5-ാം ദിവസം സർജറി ചെയ്ത് കുഞ്ഞ് അന്നേരം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ബോധം തെളിയണമെന്നില്ലെന്ന്. പക്ഷെ കുഞ്ഞ് അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയത് കുഞ്ഞ് കണ്ണൊക്കെ തുറന്ന് ആണ്. ഭയങ്കര സന്തോഷമായി. എല്ലാ ദിവസവും NIC പോയി ഞാൻ കുഞ്ഞിനെ കാണും. അപ്പോഴെല്ലാം ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കും. NIC ഞാൻ ഡോക്ടർ നേഴ്സുമാരോട് പറഞ്ഞ് അവിടെ മാതാവിൻ്റെ രൂപം കൊന്തയൊക്കെ വെഞ്ചരിച്ച കൊന്തയൊക്കെ ഞാൻ വെക്കുമായിരുന്നു. എന്നും അവിടെ പോയി നിന്ന് 5 മിനിറ്റ് എനിക്ക് കൊച്ചിനെ കാണാൻ അവസരം കിട്ടും. ആ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും, കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടണേന്ന്. അതുപോലെ തന്നെ കുഞ്ഞൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇൻഫെക്ഷൻ ഒന്നും ആകാതെ, ഇൻഫെക്ഷൻ ആകാതിരിക്കാനൊക്കെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇൻഫെക്ഷൻ ഒന്നും ആയില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെ കിട്ടി. അതിനുശേഷം സർജറി കഴിഞ്ഞു, തലയിൽ ഷണ്ട് ഇട്ടിട്ടുണ്ട്, സ്പൈനൽ കോഡിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു. കൊച്ചിപ്പത് 1 വയസ്സായി, ഒരു പ്രോബ്ലം ഇല്ലാതെ ഏറ്റിരുന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കുഞ്ഞ് വന്നു. അന്ന് പല ഹോസ്പിറ്റലിലും ഞങ്ങളോട് പറഞ്ഞതാണ് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവമുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കുഞ്ഞ്. കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞവളുടെ മുന്നിൽ ഇന്നിപ്പോൾ അവൾ 1 വയസ്സായി, ഏറ്റ് നിന്ന് തന്നെ ഏറ്റിരിക്കില്ല എന്ന് വരെ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് അവൾ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു. പിന്നെ ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു, അവനൊരു ജോലി കിട്ടണം. അവന് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആങ്ങളയുടെ ജോലി റെഡിയായി, അവൻ മസ്കറ്റിന് പോയി. എൻ്റെ ചേച്ചിയുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചിക്കും ഒരു കുഴപ്പമില്ലാതെ ഒരാൺകുഞ്ഞിനെ കൊടുത്ത് ദൈവവും മാതാവും അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോട് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനിപ്പോഴും ഓൺലൈൻ ഉടമ്പടിയിലൂടെ തന്നെയാണ് പോകുന്നത്. ഉടമ്പടി പുതുക്കി ഇപ്പോഴും പുതുക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയിലൂടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോഴും. ഇനിയും ഞാൻ ഉടമ്പടിയിലൂടെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതും. എനിക്ക് പറ്റുന്നവരുടെ ചെറിയ കാര്യങ്ങളും സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് 33:16 അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനോട് പറയുന്ന വചനങ്ങളാണിത്. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ജീവിത അനുഭവം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്? ഓരോ ദിവസവും കുഞ്ഞിൻ്റെ കാര്യം വളരെ വ്യക്തമായി നാം കേട്ടുകഴിഞ്ഞതാണ്. നട്ടെല്ല് തുറന്നിരുന്ന കുഞ്ഞ് ആ കുഞ്ഞ് ജനിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം അങ്ങനെ പറയുമ്പോഴും ഇവർ പതറിപ്പോയില്ല. എന്നാൽ പിന്നീട് ഇവർക്കും അങ്ങനെയൊക്കെയോട് ചിന്ത വന്നു, എല്ലാം നാം കേട്ടു. എങ്കിലും ഇവർക്ക് ഉടമ്പടി എടുത്ത ആ ഒരു ബലം ഇവർക്കുണ്ടായിരുന്നു. ഇവർ പിന്നീട് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ കാരണ കാര്യങ്ങളും അതുപോലെ അതിനുശേഷം നടന്ന ഓപ്പറേഷൻ, പിന്നെ കുഞ്ഞ് ഇപ്പോൾ വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ തന്നെ നാം കാണുകയാണ്. ഇതുകൊണ്ടാണ് വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ, നാം വ്യത്യസ്തരാകുന്നത് എങ്ങനെയെന്ന് തിരുവചനം പറയുക. അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ മറ്റ് കൃപകളുമൊക്കെ ഈ ദമ്പതികൾ ഇവിടെ പങ്കുവച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്കും കർത്താവ് നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ വ്യത്യസ്തരാകുന്ന ജീവിതാനുഭവങ്ങളുമായിട്ടാണ് ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിച്ച് സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുന്നവരാകണം. കരങ്ങളടിച്ച് ഈശോയും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.